നമസ്കാരം തമിഴ്നാടിൻ്റെ ക്ഷേത്ര നഗരമായ ചിദംബരം ഒളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ നടരാജ ക്ഷേത്രം ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ശിവക്ഷേത്രം എന്നും അറിയപ്പെടുന്നു നടരാജ വിഗ്രഹത്തിന്റെ ഉറവിടമെന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ചിദംബരത്തിന്റെ ആത്മാവാണ് തില്ലൈ നടജേത്രം തമിഴ്നാട്ടിലെ കട്ടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബര ക്ഷേത്രം പുരാതനമായ ക്ഷേത്രങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസിദ്ധമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വിശ്വാസികൾ കരുതുന്ന ചിദംബര ക്ഷേത്രം എത്ര പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് നടരാജ ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുമ്പോഴും തില്ലൈ നടരാജ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ഒരു കാലത്ത് തില്ലൈ മരങ്ങൾ തിറഞ്ഞു നിന്ന ഒരു കാടായിരുന്നു അത്ര ഇന്നത്തെ ക്ഷേത്രം നിലനിൽക്കുന്ന ഇടം പതഞ്ജലി മഹർഷിയിൽ നിന്നും ചിദംബര രഹസ്യം അറിഞ്ഞതിനു ശേഷമാണ് വിശ്വകർമാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്നു കിടക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട് അതിലൊന്നനുസരിച്ച് തഞ്ചലി വൈപ്രയാഗാത എന്നീ മുനിമാരുടെ തപസ്സിന്റെ ഫലമായി ശിവൻ ചിദംബരത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ പാർവതി ദേവിക്കും തൻ്റെ മൂവായിരം ഭൂതഗണങ്ങൾക്കും ഒപ്പമാണ് ശിവനിവിടെ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് തന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്നീ അഞ്ച് കഴിവുകൾ കാണിക്കുവാനായി ശിവൻ ആനന്ദ താണ്ഡവ നൃത്തം ആരംഭിച്ചു അത്രേ പിന്നീട് തന്റെ ഭൂതഗണങ്ങളോട് ഇവിടെ തന്നെ വാസസ്ഥലമായി തന്നെ നടരാജനായി ആരാധിക്കാനും പാർവതി ദേവിയെ ശിവഗാമി സുന്ദരിയായി ഒപ്പം ആരാധിക്കുവാനും ആവശ്യപ്പെട്ടു അത്രേ ഇന്ന് ക്ഷേത്രത്തിലുള്ള ദീക്ഷിതന്മാർ ഈ ഭൂതഗണങ്ങളും പിൻഗാമികളുമാണെന്നാണ് വിശ്വാസം മന്ത്രങ്ങളാലും മാന്ത്രിക പദങ്ങളാലും ദൈവങ്ങളെ നിയന്ത്രിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാർ തിരുവല്ല നിലത്തിൽ താമസിച്ചിരുന്നുവത്രേ അങ്ങനെയിരിക്കെ ഭഗവാൻ പിച്ചനാഥർ രൂപത്തിൽ ഇവിടെ എത്തി ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ രൂപത്തിൽ മഹാവിഷ്ണു മോഹിനിയായി അനുഗമിച്ചിരുന്നു ഋഷിമാരുടെ ഭാര്യമാർ സുന്ദരനായ പുരുഷൻ്റെയും അവൻ്റെ ഭാര്യയുടെയും വൈഭവത്തിലും സൗന്ദര്യത്തിലും മയങ്ങുന്നത് കണ്ട ഇവിടുത്തെ മഹർഷിമാർ രോഷാകുലരാകുകയും മാന്ത്രിക ചടങ്ങുകൾ നടത്തി നിരവധി സർപ്പങ്ങളെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഇതുകണ്ട ഭഗവാൻ സർപ്പങ്ങളെ തന്നെ മെത്തയാക്കുകയും കഴുത്ത് അരക്കെട്ട് എന്നിവിടങ്ങളിൽ ആഭരണങ്ങളായി ധരിക്കുകയും ചെയ്തു കൂടുതൽ രോഷാകുലന്മാരായി ഋഷിമാർ ഉഗ്രമായൊരു കടുവയെ വിളിച്ചു വരുത്തി ഭഗവാൻ അതിനെ തൊലിയുരിഞ്ഞ് അരയിൽ ധരിച്ചു നിരാശനായ ഋഷികൾ തങ്ങളുടെ ആത്മീയ ശക്തികളെല്ലാം സംഭരിച്ച് ശക്തനായൊരു രാക്ഷസനെ വിളിച്ചു തികഞ്ഞ അഹങ്കാരത്തിൻ്റെയും അഗ്നതയുടെയും പ്രതീകമായിരുന്നു ഈ രാക്ഷസൻ ഇതുകണ്ട് ഭഗവാൻ സൗമ്യനായ പുഞ്ചിരി ധരിച്ച് അസുരന്റെ മുതുകിൽ ചവിട്ടി അവനെ നിശ്ചലമാക്കുകയും ആനന്ദ താണ്ഡവം നടത്തുകയും തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും ചെയ്തു ഭഗവാൻ മന്ത്രങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതനാണെന്ന് മനസ്സിലാക്കി ഋഷിമാർ കീഴടങ്ങിയതായി ഐതിഹ്യം പറയുന്നു ശൈശവ വിശ്വാസം അനുസരിച്ച് ഏറെ സവിശേഷതകൾ ചിദംബര നടരാജ ക്ഷേത്രത്തിനുണ്ട് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം ചിത് എന്നാൽ അറിവ് അഥവാ ജ്ഞാനം എന്നും അമ്പരം എന്നാൽ ആകാശം എന്നുമാണ് അർത്ഥം ക്ഷേത്രത്തിന്റെ പേര് പോലും ഇത് അർത്ഥം വെച്ചുള്ളതാണ് ജ്ഞാനാകാശം ശിവലിംഗ പ്രതിഷ്ഠയില്ലാത്ത അത്യപൂർവം ശിവക്ഷേത്രം കൂടിയാണിത് ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് ഇത് ചിദംബര രഹസ്യം എന്നും അറിയപ്പെടുന്നു നടരാജ വിഗ്രഹത്തിന് അടുത്തായിട്ടാണ് ചിദംബര രഹസ്യം തിരശ്ശീല കൊണ്ട് മറച്ച നിലയിലാണ് ഇതുള്ളത് തിരശ്ശീല മാറ്റുമ്പോൾ കൂവളമാലയാണ് കാണാൻ കഴിയുക സർവവ്യാപിയായ ഈശ്വരനെ ശൂന്യനായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് എവിടെയും ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ശൂന്യമായ സ്ഥലത്ത് മാല ചാർത്തുന്നത് മൂന്ന് തരത്തിൽ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിക്കുവാൻ സാധിക്കും രൂപം രൂപാരൂപം അരൂപം എന്നീ മൂന്ന് ദർശനങ്ങളാണ് ഇവിടെയുള്ളത് നടരാജമൂർത്തിയെ ദർശിക്കുന്നതാണ് രൂപം ആദിശങ്കരാചാര്യൻ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന സ്ഫടികലിംഗത്തെ ദർശിക്കുന്നതാണ് രൂപാരൂപം ശൂന്യതയെ ആരാധിക്കുന്ന ചിദംബര രഹസ്യത്തിലെ ദർശനമാണ് അരൂപം സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിദംബരം ക്ഷേത്രത്തിൻ്റെ ദർശനം തെക്കു ദിശയിലേക്കാണുള്ളത് അനുസരിച്ച് കാലനെ അഥവാ മരണത്തെ ജയിച്ചവനായിട്ടാണ് ഇവിടുത്തെ ശിവനുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണക്കൊടിമരവും തെക്കു നടയിലാണുള്ളത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൃത്തവുമായി ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് ശിവന്റെ ആനന്ദ നടനത്തിനുള്ള നടരാജമൂർത്തി ഭാവത്തിലാണ് ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുള്ളത് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊത്തിവെച്ചിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ചിദംബര ക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ നാട്യാഞ്ജലി നൃത്തോത്സവമാണ് എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ ഇവിടെ നാട്യാഞ്ജലി നൃത്തോത്സവം നടക്കും നടരാജമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ നൃത്തം ചെയ്താൽ മതിയെന്നാണ് വിശ്വസിക്കുന്നത് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ കണ്ടെത്തുവാൻ സാധിക്കും മനുഷ്യ ശരീരത്തിന് നവദ്വാരങ്ങൾ ഉള്ളതുപോലെ ക്ഷേത്രത്തിന് ഒൻപത് പ്രവേശന കവാടങ്ങൾ ഉണ്ട് മറ്റൊന്ന് ഇരുപത്തൊന്നായിരത്തി അറുനൂറ് തവണയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന ശ്വാസോച്ഛ്വാസങ്ങളുടെ എണ്ണം ക്ഷേത്രത്തിലെ മേൽക്കൂരയിലെ സ്വർണ എണ്ണവും ഇതുതന്നെ ഇന്നും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നാൽപ്പത് ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നാല് രാജഗോപുരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് അഞ്ച് ചുറ്റമ്പലങ്ങൾ ഇവിടെ കാണാം രാജസഭ നൃത്തസഭ ദേവസഭ കനകസഭ ചിത്സഭ എന്നിവയാണത് ഇതിൽ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിത്സഭയിലാണ് ന്യൂസ് ഡെസ്ക് തത്മൈ ന്യൂസ്